ഞാൻ ആദ്യം ഒരു കോട്ട് പറയട്ടെ. ഇവിടെ മതം മരിക്കുന്നു, അവരെ ആത്മീയത പുനർജനിക്കുന്നു എന്ന സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ കേൾക്കാത്തവർ ചുരുക്കമാണ്. പക്ഷെ ഇന്നിന്റെ ലോകത്ത് എനിക്ക് തോന്നുന്നു മതം തലക്ക് പിടിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അത് പലരുടെയും ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടി വന്നിട്ടുണ്ട് എന്ന് നോക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു. അതിപ്പോ ഞങ്ങളുടെ മതത്തിലായിക്കോട്ടെ, എല്ലാത്തിലും ആയിക്കോട്ടെ, വല്ലാതെ എന്താ പറയാ, മനുഷ്യനെ ഒരു പ്രാധാന്യം നൽകാതെ, മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകാതെ മതം മാത്രം തലക്ക് പിടിച്ച് അതിനുവേണ്ടി എന്താ പറയാ പലതും കാട്ടിക്കൂട്ടുന്ന അഭിപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്ന ആളുകളെ കാണുമ്പോൾ സത്യത്തിൽ പേടിയാണ് തോന്നുന്നത്. മനുഷ്യനായി ജീവിക്കാനുള്ള വിവേകം പോലും നമുക്കൊക്കെ നഷ്ടപ്പെടുമോ എന്ന ഒരു പേടി, അതല്ലെങ്കിൽ വരും തലമുറകൾക്ക് അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി തോന്നുന്നുണ്ട്. ഞാൻ ഇനി പറഞ്ഞു വരുന്നത് ജസ്നാ സലീം എന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ്. ആരാണെന്ന് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു, ഇഷ്ടമായിരുന്നു നല്ല ഇഷ്ടമാണ്. സത്യത്തിൽ കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നു, അത് എന്താ പറയാ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള അവരുടെ തന്റെയുടെ ഒക്കെ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയിരുന്നു. കാരണം ഞാനിപ്പോ എന്റെ റിലീജിയനിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ശരിക്കും മനുഷ്യ രൂപങ്ങള് ജീവനുള്ള ഒരു രൂപങ്ങളുടെയും ചിത്രം വരയ്ക്കാൻ അനുവദനീയമായ ഒരു മതമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മതത്തിൽ നിന്നുകൊണ്ട് തന്റെ കഴിവ് അതൊരു കലയാണെന്ന് കണ്ടെത്തി പല വിമർശനങ്ങൾക്കും അതിനൊന്നും മുഖം കൊടുക്കാതെ അവരത് ചെയ്തു എന്നത് പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയും മുന്നേ ഞാൻ എംബോസിംഗ് പെയിന്റ്, ഗ്ലാസ് പെയിന്റിലൊക്കെ ചെറുതായിട്ട് കൃഷ്ണൻ രാജ്യമൊക്കെ ചെയ്ത സമയത്ത് പലരും എന്നെ അത് ചെയ്ത നിയതിന് ജീവൻ കൊടുക്കേണ്ടി വരും, കുറെ മുന്നേറ്റ വർഷങ്ങൾക്ക് മുന്നെയാണ് ജീവൻ കൊടുക്കേണ്ടി വരും, അതല്ലെങ്കിൽ നിന്റെ അടുത്ത് ദൈവം ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭയത്തിൽ ഞാൻ നിർത്തിയ ഒരാളാണ്. അപ്പൊ അത്തരത്തിലുള്ള കലകളെ എന്താ പറയാ കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രത്യേകിച്ച് ഈ ഒരു റിലീജിയനിലുള്ള ആളുകളെ കാണുമ്പോൾ അതൊരു കൗതുകം തന്നെയാണ്. അപ്പൊ അതുപോലെ എന്റെ മകളെ പൊട്ടുകൾക്ക് ഡാൻസ് കളിച്ചപ്പോഴൊക്കെ കുറെ വിമർശനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഈ റിലീജിയന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു ചട്ടക്കൂടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ അതൊക്കെ സേഫ് സോൺ ഒക്കെ ബ്രേക്ക് ചെയ്ത് അവർ പോയി എന്നൊക്കെ കേട്ടപ്പോ എന്താ പറയാ അത് നമ്മളൊക്കെ ഞങ്ങൾക്ക് ഒരു പ്രചോദനം കൂടിയായിരുന്നു. ഇപ്പോ ഈ അടുത്ത് അവര് എന്താ പറയാ വളരെ അവര് മോശമായ വിമർശനങ്ങൾക്ക് വിധേയമാക്കുന്നതൊക്കെ കണ്ടപ്പോ ആണിട്രാപ്പുകാരിയാണ് മറ്റു തരത്തിലാണെന്നും കാശിന് വേണ്ടിയെന്നും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നിപ്പോ. ഞാൻ ഒരു പാർട്ടിയുടെ ആളായിട്ടോ ഒരു വേറെ എന്തെങ്കിലും സോഷ്യൽ വർക്കറായിട്ടോ ഒന്നുമല്ല സംസാരിക്കുന്നത്, സാധാരണ ഒരു പെണ്ണായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഒരു പെണ്ണ് തന്റെ മാനം നഷ്ടപ്പെട്ടു എന്ന് സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുമ്പോൾ ഞാൻ അതായത് അവർ ന്യായീകരിക്കില്ല, തെറ്റാരുടെ ഭാഗത്താണോ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ ശിക്ഷിക്കപ്പെടണം എന്ന്. പക്ഷെ എന്താ പറയാ ഞാൻ ചിന്തിക്കുന്നത് ഒരു പെണ്ണ് തന്റെ മാനം വരെ നഷ്ടപ്പെട്ടു എന്ന് സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറയുമ്പോൾ അവരുടെ ആ ദയനീയ അവസ്ഥ ഉണ്ടല്ലോ, വളരെ സങ്കടം തോന്നുന്നുണ്ട്. പിന്നെ അവരൊരുപാട് കേസിന്റെ ഇതൊക്കെ അവർ പലരുടെയും കേസ് കൊടുത്ത കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്കെതിരെ എടുത്ത് പ്രയോഗിക്കാണോ അതല്ല അതിന്റെ പിന്നിൽ ആരെങ്കിലും കളിക്കുന്നുണ്ടോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ സത്യത്തിന്റെ കൂടെ നിൽക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഏകദേശം 2019 18 കാലഘട്ടത്തില് ഞാന് വളരെ തകർച്ചയുടെ ഒരു ഘട്ടത്തിലായിരുന്നു. ഏകദേശം എന്റെ ചെറിയ മകളുടെ ജനനത്തോടു കൂടി എന്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു. ഒരുപാട് കണ്ണീരിന്റെ സമയത്ത് പോയി, മക്കളെ എങ്ങനെ വളർത്തണം എന്നറിയില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് കോഴിക്കോടല്ലൂർ DYSP സുരേഷ് ബാബുവിന്റെ ഭാര്യ, ഇപ്പോഴത്തെ ഭാര്യയായിരുന്ന നുസ്രത്ത് എന്ന് പറയുന്ന കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അവരെ കണ്ടുമുട്ടുകയും ഹൈക്കോടതി അഭിഭാഷകയാണെന്ന് പറഞ്ഞിട്ട് വരികയൊക്കെ ചെയ്ത് അവര് ഒരുപാട് ആൾക്കാർ വിശ്വസിച്ചു. ഞാൻ പാവം സാധാരണ പെൺകുട്ടിണ്ടായതുകൊണ്ട് ഞാൻ അവർ വിശ്വസിച്ചു. നമുക്ക് അറിയാം ഒരു ഹൈസ്കൂൾ ടീച്ചറായിട്ട് കയറണമെങ്കിൽ എത്ര കാശ് കൊടുക്കണം, 32 lakh അങ്ങനെയൊക്കെ കൊടുക്കണം. അപ്പൊ ഇവർക്ക് ഒരുപാട് കോൺടാക്ട്സുകൾ ഉണ്ട്, അതിലൂടെ അവര് മുഖാന്തരം ഒരു 15 lakh കൊടുത്താൽ നമുക്ക് ജോലി കിട്ടും, ബാക്കി എന്താ പറയുക 10 lakh ജോലിയുടെ മുന്നേ കൊടുക്കണം, ബാക്കി പിന്നെ കയറി കഴിഞ്ഞിട്ട് കേസ് ഫിസിറ്റിയൊക്കെ എടുത്തിട്ട് ചെയ്താൽ മതി എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയോ കാരണത്താൽ അവര് നമ്മൾ വിശ്വസിച്ചു, നമ്മൾ 3 lakh ആയിട്ട് കൊടുത്തു, 4 lakh നമ്മളെ ഗവൺമെന്റ് ബാങ്കിൽ നിന്ന് പോസ്റ്റ് ചെയ്തു, അവരേക്ക് സെൻഡ് ആക്കി ചെയ്ത. അപ്പൊ അങ്ങനെ ഒരു കത്തുണ്ട്, അത് കോടതിയിൽ അവർ 10 lakh കെട്ടിയ കേസ് ഇതായി എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് അതുമായിട്ട് ഒരുപാട് ആളുകൾ FIR ഇട്ടിട്ടും ഇന്നും പോലീസിന് അവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു കേസിനെ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മഞ്ചേരി ഉള്ള ഒരു ടീമിന്റെ, മഞ്ചേരി ഒരു പേരിയ മറന്നുപോയി, ഒരു ലേഡിയാണ്, അവര് ഇവിടെ കോട്ടൂർ സ്കൂളിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. അവര് പിന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഞങ്ങളൊക്കെ എല്ലാം ശരിയാക്കിയിട്ട് എന്റെ അപ്പോ ഇവിടെ അവർക്ക് ജാമ്യത്തിന് അവർ അപേക്ഷിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഇതുണ്ടായിരുന്നു. അപ്പൊ കോടതി നമ്മളതൊക്കെ ശരിയാക്കി അവിടെ എത്തുമ്പോഴേക്കും അവരെ സുരേഷ് ബാബു രക്ഷപ്പെടുത്തി. ജാമ്യം എടുത്തിട്ട് ഇവരെ ഇവർ കൂടി ഒന്നിച്ച് കളിച്ചിട്ട് പിന്നെ ഇവരുടെ കാശ് സെറ്റിൽ ചെയ്തിട്ട് അങ്ങനെ ഇതാക്കി. അപ്പം ഞാനിപ്പം പറയുന്നത് അതിന്റെ കേസ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരുപാട് ആളുകളെ സമീപിച്ചു, ക്രൈം ചാനൽ മുതൽ, മലയാള വിഷയം മുതൽ ഒരുപാട് മാതൃഭൂമി ചാനലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചാനലിനെതിരെ പേടിപ്പിച്ചിട്ടോ അവരതൊക്കെ നമ്മൾ ആ പ്രസ് മീറ്റിന്റെ സമയത്ത് അവർ എല്ലാ ചാനലിനെതിരെ പരാതി കൊടുക്കുക, ഈ പോലീസിനെതിരെ പരാതി കൊടുക്കുക, അങ്ങനെ ഇവർ ഒളിഞ്ഞു നിന്നിട്ട് അതൊക്കെ അവർ അത് ഇവർ അതൊന്ന് പിൻവലിക്കും. അവസാനം അറസ്റ്റ് ചെയ്ത ആ ദിവസമാണ് എന്താ പറയാ ഇപ്പൊ ആളെന്ന് പറഞ്ഞിട്ടുണ്ട് കോപ്പറേറ്റീവ് വിജിലൻസിന്റെ ഒക്കെ SP ആയിട്ട് ഒക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ ആ സമയത്ത് അവരൊക്കെ ഭീഷണിപ്പെടുത്തി, അവരൊക്കെ ഇതാക്കി, ലക്ഷങ്ങൾ പറ്റിച്ച് ക്രൈം ബ്രാഞ്ച് ഒക്കെ ഏറ്റെടുത്തൊരു കേസായിരുന്നത്. അപ്പൊ അങ്ങനെ അവരൊക്കെ സുഖമായിട്ട് ഈ എന്താ പറയാ നിയമത്തിന്റെ പരിരക്ഷയിൽ അവരൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നാളെ ഇതൊക്കെ വെച്ചിട്ട് അതല്ലാതെ തന്നെ ഞാനും വളരെ അനാവശ്യം പറഞ്ഞ 2-3 ആളുകൾക്കെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണ്. അപ്പൊ നാളെ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ജിഹാദികളോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഇതൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ പേഴ്സണൽ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുന്നത് എനിക്ക് എന്റെ പേഴ്സണലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്താ പറയാ
ഞാൻ അതങ്ങനെ ചെയ്തു, ഞാൻ പറ്റിച്ചിട്ട് ആവശ്യം. അന്നേരം ഞാൻ ഈ ചാനലിൽ ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത സമയത്ത് അതിന്റെ ഇടയിൽ നൂറായിപ്പാണ് തട്ടിപ്പാണ് പറഞ്ഞു. ഇത്രയും തെളിവുകൾ നമ്മളെടുത്തുണ്ടായി, തെളിവുകൾ കാണിച്ചാലും എനിക്ക് 400,000 കറക്റ്റ് നമ്മൾ കൊടുത്തതിന്റെയൊക്കെ ഗ്രാമീൺ ബാങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതൊക്കെ കിട്ടിയിട്ട് നമ്മൾ ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെ കൊണ്ടുപോയി. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടും ഇത്രയും നമുക്ക് ഇതുണ്ടായിട്ടും പലരെയും പറ്റിച്ച ഒരാള് ഇത്രയും ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പൊ നാളെ കഴിഞ്ഞ് തിരിഞ്ഞ് ഈ ഇതൊക്കെ ഞാൻ അവരെ ഇതാക്കി ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു വരുമ്പോ സമൂഹത്തെ എങ്ങനെ കാണുന്നൊന്നും നമുക്കറിയില്ല. പിന്നെ എന്താ പറയാ, അങ്ങനെയും വരുത്താം. ഇപ്പൊ ഈ സൈബർ അറ്റാക്കുകൾ ഇത്രയും ജസ്ന എന്ന വ്യക്തിയുടെ ആത്മഹത്യയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പലതും സംഭവിക്കാം. പക്ഷെ സത്യം എന്താണോ ആ സത്യത്തിന്റെ കൂടെ നിൽക്കാനുള്ളത്, ഇതെന്താ സത്യം, അവർ ഒരുപാട് പരാതി കൊടുത്ത് കാണിച്ചു, അതിലെന്താണ് ശരി എന്നുള്ള അറിയില്ല. പക്ഷെ ഒരു പെണ്ണ് താൻ പീഡിപ്പിക്കപ്പെട്ടു സമൂഹത്തിന് മുന്നിൽ വന്ന് പറയണമെങ്കിൽ അവർക്ക് എത്രമാത്രം അവർ ദയനീയമായിട്ടുണ്ടാവും. അവർ എല്ലാവരും മനസ്സ് കട്ടിയുള്ള ആൾക്കാരൊന്നും ആവില്ല. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആരായാലും ആത്മഹത്യ ചെയ്ത് പോകും. കാരണം ഞങ്ങളുടെ ഇതിലേക്ക് ഞങ്ങളുടെ ആളെന്താ പറച്ചോനെ മറന്നവർ ചെയ്തതുകൊണ്ടാണ് അവർക്ക് ഗതി വന്നതെന്ന് പറയും. മറ്റുള്ളവർ അവരെ പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്നത് ശരിക്കും എന്റെ പോയി 10,00,000 നന്നായി പറഞ്ഞു പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുത്തോണ്ടല്ലേ എന്ന് ചോദിച്ചിട്ട് തോന്നിയിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് എന്റെ അവസ്ഥ വളരെ ഇതായിരുന്നു. കുട്ടികളുടെ ഗോൾഡും കടം വാങ്ങിയും അങ്ങനെയൊക്കെ നമ്മളെന്ത് വെച്ചാൽ മുന്നോട്ട് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല. ആത്മഹത്യ ചെയ്യാൻ 3 മക്കളുണ്ട്, നമുക്ക് മാർഗ്ഗമില്ല, നമുക്കൊരു ജോലി കമ്പൽസറി ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കളക്ട് ചെയ്ത് ഇതൊക്കെ കൊടുത്ത് 10,00,000 എങ്ങനെ ജോലിക്ക് വേണ്ടി വരുന്നത് കൊടുത്തതും നമുക്കത് നഷ്ടപ്പെട്ടു. ഇന്നും അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രത്തോളം അത് കുറെയൊക്കെ എന്താ പറയാ, അവരിപ്പോ 10,00,000 കോടതിയിൽ അടച്ചിട്ടുണ്ടെന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അതിനെ അവർ പിൻവലിച്ചോന്നറിയില്ല, മുന്നോട്ടുള്ള കേസായിട്ട് പോകണം. അപ്പൊ ഇതൊക്കെ നമ്മളെ നേർക്ക് വരാനുള്ള സാധ്യതകൾ അറിയണം. കാരണം ഇന്ന് എന്തോ ഒത്തുതീർപ്പ് നിയമം പലരും കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അവർക്ക് അപരാധി നിരപരാധി ആവുകയും നിരപരാധി അപരാധി ആക്കാനൊക്കെ കഴിയുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആളുകൾ, ഞാൻ സാധാരണ പെണ്ണായിട്ട് ഞാൻ നിങ്ങൾക്ക് അപേക്ഷിക്കുക, നമ്മൾ കാരണം ഒരാൾക്കും ഒരു ദോഷം വരാൻ പാടില്ല. സത്യം എന്താണോ ആ സത്യം തെളിയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ എല്ലാവരും പൈസ കൊടുത്ത് വാങ്ങുന്നു, പലരും അവരുടെ പ്രൊഫഷനായിട്ട് എടുക്കുന്നു. അപ്പോൾ ഭഗവാന്റെ ചിത്രം അത് വരച്ച് വീട്ടിൽ ആ അന്നം കഴിക്കാനാണ് അവർക്ക് ഇഷ്ടമെങ്കിൽ അതങ്ങനെ പൊക്കോ, അത് വാങ്ങിച്ച് ആളുകൾ വാങ്ങിയത് കൊണ്ടാവുമല്ലോ. അതിന്റെ ഇടയിൽ ഇങ്ങനെ പലർക്കും ഇതിലെ കംപ്ലൈന്റ് കൊടുത്തു, സാഹചര്യം കൊണ്ട് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ തന്നെ ഈ ഒരു ഇതിലേക്ക് പ്രസ്ഥാനത്തിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ പേര് കംപ്ലൈന്റ് കൊടുക്കും. അത്രയും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കട്ടെ, ഞാൻ കംപ്ലൈന്റ് കൊടുക്കേണ്ട സൈബർ ക്രൈം സൈബർ സെല്ലുകൾക്ക് കംപ്ലൈന്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടുണ്ട്. ആവശ്യം വിളിക്കാൻ ആവശ്യം രാത്രി വിളിച്ചിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നത് അങ്ങനെയൊക്കെ വന്നപ്പോഴും. അപ്പം എന്താ പറയാ, ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് പ്രത്യേകിച്ച് എന്റെ കമ്പനിയിൽ നിൽക്കുന്ന ഒരു ലേഡി ആയതുകൊണ്ട് അവരനുഭവിച്ച സാഹചര്യം ഏറെക്കുറെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയട്ടെ, സത്യം എന്താണോ ആ സത്യം തന്നെ ജയിക്കട്ടെ എന്ന്. അതുപോലെ തന്നെ നമ്മളെ പിന്നെ ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം ഞാൻ ഓർക്കുന്നത്, എന്താ പറയാ, ഏതാ യഥാ ഹി ധർമ്മസ്യ ക്ലാനി ഭഗതി ഭാരത അഭ്യുത്ഥാന മതവസ്യ തഥാ ആത്മാനം. എവിടെ അധർമ്മം പ്രവർത്തിക്കുകയും എവിടെ ധർമ്മത്തിന് കുറവ് സംഭവിക്കുകയും അധർമ്മം ഉയരുകയും ചെയ്യുന്നു, അവിടെ ഞാൻ എന്റെ ആത്മാവിനെ പറഞ്ഞുവിടുന്നതാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ അവരെ സംരക്ഷിക്കാൻ അവർക്ക് അദ്ദേഹത്തിന് കഴിയുന്നുള്ള വിശ്വാസത്തിന്റെ കുറവുകൊണ്ടാണോ എന്താണെന്ന് അറിയുന്നില്ല. അതല്ല, യഥാർത്ഥ വിശ്വാസികളല്ലാത്ത ആളുകൾ വെറും മതഭ്രാന്ത് പിടിച്ചു നിൽക്കുന്ന ആളുകൾ, ഞങ്ങളുടെ ഇതിലായാലും അത് മറ്റുള്ള വിശാലമായ ഭാരതീയ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഹൈന്ദവരിലും ഉള്ളവരും ഉള്ള ആളുകളിലും വന്നതുകൊണ്ടും അവർ ആ ഒരു മതം തലയിൽ നിൽക്കുന്നത് കൊണ്ട് അവരും ഒക്കെ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ അതിനിടയിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. അങ്ങനെ സംഭവിച്ചു പോയതാണോ ഒന്നും നമുക്കറിയില്ല. ഏതായാലും നമുക്കൊക്കെ ഏത് റിലീജിയനാണ്, ഞാനൊക്കെ എല്ലാ റിലീജിയനെയും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. അപ്പൊ റിലീജിയൻ വിട്ടുകൊണ്ട് നമ്മളൊക്കെ മനുഷ്യരായി ജീവിക്കുക എന്നുള്ളതും ഒരാളെയും പറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ മഹാശക്തിയുടെ കൈകളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെയും ഒരു ജീവൻ പോലും എന്താ പറയാ, നിരപരാധികളുടെ ഒരാളുടെ ജീവൻ പോലും ഒന്നിന്റെ പേരിൽ അപഹരിക്കാതിരിക്കട്ടെ. സൈബർ അറ്റാക്ക് പലരുടെയും ജീവൻ എടുത്തിട്ടുണ്ട്, ഇനിയും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നതാണ്. നമസ്കാരം.